ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ബൈ നജി കമർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വ്യൂസ് ഉള്ളെങ്കിലും കണ്ടവർക്കൊക്കെ നല്ല മോട്ടിവേറ്റായി. ഒരുപാട് ടൈം ഉണ്ടായിട്ടും വെറുതെ വേസ്റ്റാക്കുന്നല്ലോന്ന് കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞതാണ്, എപ്പോഴും എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഫിയിൽ നിന്ന് തന്നെയാണ്. അപ്പം മോനെ മദ്രസിലൊക്കെ അയച്ചിട്ട് പിന്നെ ഞാൻ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കും. വാലറ്റിൻ്റേതാണേലും ഗിഫ്റ്റിൻ്റേതാണേലും ഇൻസ്റ്റയിലും അതുപോലെ ഇപ്പം മെറ്റീരിയൽ സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ റിപ്ലൈ കൊടുത്തതിന് ശേഷം പിന്നെ വന്നിട്ട് ജസ്റ്റ് ഒരു കോഫി ഉണ്ടാക്കിയാണ്. അപ്പം ഒരു ഹാഫ് അവേഴ്സ് എന്തായാലും ഞാനൊന്ന് എൻജോയ് ചെയ്തിട്ട് മാത്രമേ കേട്ടോ കുടിക്കുകയുള്ളൂ. ആകെ ഈ ഒരു ടൈം മാത്രമേ ഞാൻ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ചെലവഴിക്കുന്നുള്ളൂ, ബാക്കി ഫുള്ള് ബിസി തന്നെയായിരിക്കും ഒട്ടുമിക്ക ദിവസവും. അത് കഴിഞ്ഞ് നേരെ പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ആധാർ കാർഡ് പുതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ പുതുക്കിയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് ടോക്കൺ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്താ സാങ്കേതിക തകരാറ് മൂലം ഇന്ന് ചെയ്യുന്നില്ല എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നേരെ തിരിച്ചു വന്നു. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 2-3 മിനിറ്റ് ഒക്കെ പോകണ്ടു അക്ഷയയിലേക്ക്. അപ്പം പിന്നെ നേരെ തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഈ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ ഇത് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ 2 സ്ക്രാപ്പ് ബുക്കും റെസിനും അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ റിട്ടേൺ ഗിഫ്റ്റൊക്കെ രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ക്രാപ്പ് ബുക്ക് ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നവരെയും എനിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ വോയിസ് കൊടുക്കുന്നുള്ളത്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഇടയിൽ പാട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ വെക്കാം എന്ന് വെച്ചിട്ട് ഫോണിൽ നോക്കുന്നതായിരുന്നു. എല്ലാ ടൈമും ഇതാണ് കേട്ടോ അവസ്ഥ. എൻ്റെ 2 ഫോണിൻ്റെ അവസ്ഥയും ഫുള്ള് സ്റ്റോറേജ് ഫുള്ളായിട്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ ആപ്പും ഓരോ ദിവസവും ഡിലീറ്റ് ആക്കും, എന്നിട്ട് പിന്നെ അത്യാവശ്യം വേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ ഡിലീറ്റ് ആക്കും. ഇത് തന്നെയാണ് അവസ്ഥ. സ്റ്റോറേജ് ഭയങ്കര പ്രശ്നമാണ്, എല്ലാവർക്കും അറിയുമായിരിക്കും, അധികം ക്രാഫ്റ്റേഴ്സിനും. കാരണം ഒന്നും ഡിലീറ്റ് ആക്കാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയ ഒക്കെ എന്ന് പറയുമ്പം എപ്പോഴും എന്തും സംഭവിക്കാം, അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഈ റിട്ടേൺ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ക്രയോൺസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കസ്റ്റമർ ക്രയോൺസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് അത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായത്. അത് കുറച്ച് ടൈമും എടുക്കും. അതുപോലെ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് നമുക്ക് എക്സ്ട്രാ ക്യാഷും ആവും. ഡബിൾ സൈഡ് ടാപ്പൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനത് സ്റ്റാപ്ലർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇതിന് പറ്റില്ലല്ലോ, ക്രയോൺസ് എങ്ങനെ സ്റ്റാപ്ലർ ചെയ്യുന്നു. പക്ഷേ നമ്മളെ മടി എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ മടിയുള്ള ആളാവണം. മടി എന്ന് വെച്ചാൽ ഫുൾ ടൈം മടി എന്നല്ല, നമുക്കിതൊക്കെ ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഈസി വഴിയുണ്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ആ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്താലോ എന്ന് വെച്ചിട്ട്. കാരണം നമുക്ക് ആ ഒരു ക്രയോൺസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ ഇത് സ്റ്റാപ്ലർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എടുത്തിട്ട് സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പണിയും തീർന്നു, നമുക്ക് വലിയ എമൗണ്ടും വരുന്നില്ല. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടാകുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇടാമോന്ന്. ഞാൻ ഓൾറെഡി റിട്ടേൺ ഗിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എഡിറ്റിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി ടാബ്ലൊന്നും അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. വേറെയും എനിക്ക് വർക്കൊക്കെ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സാറ്റിൻ ക്ലോത്ത് എൻ്റെ അടുത്തൊരു 10-12 പീസൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ സെറ്റാക്കും, ഓരോ കളർ വെച്ചിട്ട് സെറ്റാക്കും. ലാസ്റ്റ് മെറൂണിലോ അല്ലെങ്കിൽ പിന്നെ ഒരു വയലറ്റ്, അങ്ങനെ 2-3 കളേഴ്സ് ഉണ്ട്. എത്രയൊക്കെ സെറ്റാക്കിയാലും ലാസ്റ്റ് ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു കളർ തീമിലേക്ക് തന്നെ പോകുന്നതാണ്. എന്തെന്നറിയില്ല, എനിക്ക് ആ ഒരു കളർ കൊടുക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു അട്രാക്ഷൻ തോന്നാറുള്ളത്. പിന്നെ ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. കുറച്ചൊക്കെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാറുള്ളത്. പിന്നെ മസാല ഇപ്പോൾ അത്യാവശ്യം കുറച്ചായല്ലോ, ഞാനൊരു 1.5 വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങി അങ്ങനെ ഒരു കുറച്ചധികം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോളൊരു 10:30 അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ എണീച്ചിട്ടുള്ളത്.
പിന്നെ ഒക്കെ ഫുഡ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ എല്ലാം ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നൊരു ദിവസമൊന്നുമല്ല. അപ്പോൾ പിന്നെ നേരെ മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്നൊന്ന് തീർത്തതിന് ശേഷം ഒന്ന് ഉപ്പാന് ഒരു മാരേജിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കാനൊക്കെ പോയി. മൊത്തം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെയും കാഞ്ഞങ്ങാട് പോകാനുണ്ടായിരുന്നു, ടൗണിൽ പോകാനുണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തം മഴ കൊണ്ട ദിവസമാണ്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് അതുപോലെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസും അതുപോലെ A3 ഫ്രെയിമിലേക്കുള്ള പ്രിൻ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ പ്രിൻ്ററിൽ മാക്സിമം A4 സൈസ് മാത്രമായിട്ടേ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഉപ്പാനെ കൊണ്ടുവന്നിട്ട് കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള സീനാണ്. മൊത്തത്തിൽ നഞ്ഞ് കുളിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം 12 മണിയാവാനായി. പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പിന്നെ അത് കൊണ്ടുകൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ടൗണിൽ പോയിട്ട് കൊണ്ടുകൊടുക്കാനുണ്ടായിരുന്നു. അപ്പം പ്രതീക്ഷിക്കാതെ മഴ പെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂട്ടിയിൽ പോകുന്നതല്ലേ, അപ്പം മൊത്തം കവറൊക്കെ ഒന്ന് വെള്ളം കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മാഷാ അലഹമ്മദില്ല ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാഷാ അല്ല ഡാമേജ് ഒന്നും കൂടാതെ തന്നെ ഇത് നിയറസ്റ്റ് പ്ലേസിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ആളെൻ്റെ ഒരു റെഗുലർ കസ്റ്റമറാണ്. പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരുപാട് ആൾക്കാർക്ക് റെക്കമെൻഡൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊക്കെ തരുന്ന ഒരാളതാണ് കേട്ടോ ആ ഒരു വർക്ക്. അപ്പം ഇന്ന് ഓൾറെഡി നല്ല ലേറ്റായിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്കിത് പെട്ടെന്ന് കൊടുക്കുകയും വേണം. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം എന്തായാലും റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് തന്നെ പോകുന്നുണ്ട്. എടുത്തത് എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും പരയിൽ ബാക്കിയുള്ളവർ മാരേജിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം എനിക്ക് അതുപോലെ തന്നെ നിക്കാഹ് തമ്പിൻ്റെ ഞാൻ മെറ്റീരിയൽ പേജ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർക്ക് അറിയാം, അറിയാത്തവർക്ക് പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം എവിടെയും കിട്ടാതെ റയർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇൻഷാല്ലാ എത്തിച്ചേരുന്നതാണ്. അപ്പം എനിക്കതൊക്കെ ചെയ്തെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്തുള്ള ഐസ്ബർഗ് അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ. അപ്പം ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ക്ലിപ്പ് എടുത്തതേ ഉള്ളൂ. അപ്പം അവിടുന്ന് ഫ്രൈഡ് ചിക്കനും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് പിന്നെ മെറ്റീരിയൽസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, നമ്മുടെ പാക്കിങ് മെറ്റീരിയൽസൊക്കെ. അപ്പം താഴെ ഇറങ്ങിയപാട് നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ആ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് സ്കൂട്ടിയിൽ വെച്ചിട്ടായിരുന്നു വന്നിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അത് എടുത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കസ്റ്റമറിന് നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റി. അപ്പം ടൗണിൽ വന്നിട്ട് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൊറിയർ കൊടുത്തു, മെറ്റീരിയൽ വാങ്ങി, അതുപോലെ പ്രിൻ്റ് എടുത്തു, അതുപോലെ നിക്കാഹ് തമ്പ് അത് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ വരുമ്പോൾ എപ്പോഴും അധിക ടൈമും ഗേറ്റ് അടക്കും കേട്ടോ. അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു അരമണിക്കൂർ അവിടെ പോവും. ഒക്കെ കഴിഞ്ഞ് ഫുള്ള് നഞ്ഞ് കുളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ടും എനിക്ക് 2 സ്ക്രാപ്പ് ബുക്കും റെസിൻ ഫ്രെയിം എന്തായാലും 24 hours ആണല്ലോ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഇന്ന് ചെയ്ത് വെച്ചാലേ മതിയാവും. പക്ഷേ സ്ക്രാപ്പ് ബുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ റെസിൻ എന്തായാലും ചെയ്തിട്ടില്ല, എനിക്ക് പണി കിട്ടും. അപ്പോൾ വന്നിട്ട് നേരെ പോയിട്ട് ഡ്രസ്സൊക്കെ പിന്നെയും ചേഞ്ച് ചെയ്തു. പിന്നെ നേരെ പോയിട്ട് റെസിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. പിന്നെ മോന് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അവർ കുറച്ച് സമയം കാർട്ടൂണൊക്കെ കണ്ടു. അപ്പം ഇന്നലെ അനിയത്തിയുടെ ബേർത്ത്ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുവന്ന കേക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പോയിട്ട് ഞാൻ റെസിൻ ചെയ്യുകയാണ് കേട്ടോ ഉണ്ടായത്.
അപ്പം കണ്ടല്ലോ 6 മണിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മളിപ്പം ഒരാളെടുത്ത് നിന്ന് ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് എന്തായാലും ചെയ്തു കൊടുക്കണം. അതിനിപ്പോൾ നമ്മൾ എത്ര ടയേർഡാണേലും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അത്രയും റയർ കേസിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും, പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നാൽ. അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്തായാലും നമ്മളൊരു കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കാൻ നോക്കാം. പിന്നെ മനുഷ്യനാണ്, എന്തായാലും എല്ലാ ടൈമും ഒരുപോലെ ആവുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഒരു 5-6 ടൈപ്പ് മോൾഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം പുതിയതായിട്ട് വാങ്ങിയതാണ് ആ ഒരു റൗണ്ടും ലവൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പം ആക്രിലിക് കട്ടിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു റെസിൻ ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഒന്നല്ല കേട്ടോ, ടോട്ടലി 4 എണ്ണം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്സാക്കിയ റെസിന് ആകെ 2 എണ്ണത്തിലേക്ക് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഓൾറെഡി നല്ല ടയേർഡാണ്, പിന്നെയും മിക്സാക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഒരുപാട് എനിക്ക് DM വരുന്നതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന റെസിൻ ഏതാണ്, അതിലേക്ക് മിക്സ് ചെയ്യുന്ന റേഷ്യോ കാര്യങ്ങളൊക്കെ. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ നിങ്ങളുടെ റൂമൊന്നും ഒന്നും ഈ ഒരു റെസിനാർട്ട് ചെയ്യാതിരിക്കുക. മാക്സിമം അധികം ആരുമില്ലാതെ സ്ഥലത്തു നിന്നൊക്കെ ചെയ്യാട്ടെ, കാരണം ഇത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിത് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പാണേലും ഇങ്ങനെ റൂമെന്ന് ചെയ്തിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ ഇതെന്തായാലും ഇന്ന് ഒരു പ്രാവശ്യം കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷീറ്റൊക്കെ പിരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് പോകാൻ നല്ല പണിയാണ്, പിന്നെ മൊത്തം സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ എന്തായാലും റൂമെന്നൊക്കെ ചെയ്യാതിരിക്കാം, മാക്സിമം നോക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ബ്ലാക്ക് തീം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 4 മോൾഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ 2 മോൾഡിലേക്ക് കറക്റ്റായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ബാക്കി 2 അർജൻറ്റെന്നല്ല, പക്ഷേ എനിക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽ പിക്കിന് വേണ്ടിയായിരുന്നു അത്. അപ്പം ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. മാഷല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തിയാണ്. പക്ഷേ എൻ്റെ ഡേ അവിടെ കൊണ്ടൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് വാലറ്റിൻ്റെ മെസ്സേജും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ